നമസ്കാരം. മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. നിലവിലുണ്ടായിരുന്ന 80-20 അനുപാതം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാറ്റാൻ മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതിന് എതിരെയാണ് ലീഗ് പടയൊരുക്കം നടത്തുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ വലിയ തോതിൽ UDFന് പിന്തുണ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് പോലും തിരിച്ചടി ലഭിച്ചു. അത് ലീഗിനുള്ളിൽ വലിയ ചർച്ചയായിരിക്കുന്ന സമയത്താണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ സർക്കാർ തീരുമാനം വരുന്നത്. ഇത് ലീഗ് ശക്തമായ ആയുധമാക്കുമെന്ന് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നൽകിയ ആനുകൂല്യമാണ് ഇപ്പോൾ സർക്കാർ നഷ്ടപ്പെടുത്തിയതെന്ന ആരോപണമാണ് ലീഗ് ഉന്നയിക്കുന്നത്. ഹൈക്കോടതിയിലെ വിധി തന്നെ ഇടത് സർക്കാർ ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് ലീഗിൻ്റെ ആരോപണം. മാത്രമല്ല, സർവകക്ഷി യോഗത്തിൽ സമവായമുണ്ടാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ട് മുഖ്യമന്ത്രി അത് അട്ടിമറിച്ചെന്നും അവർ ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 4 ചേർന്ന സർവകക്ഷി യോഗത്തിന് ശേഷം ചർച്ചകൾ തുടരാമെന്ന ഉറപ്പ് നൽകിയെങ്കിലും അതിന് സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് സമുദായങ്ങളിൽ ഭിന്നതയുണ്ടാക്കാൻ ബോധപൂർവം നടത്തുന്ന നീക്കമാണെന്നാണ് ലീഗ് ആരോപിക്കുന്നത്. ഇതോടെ മുസ്ലിം സമുദായത്തിനുള്ളിൽ ശക്തമായി വിള്ളൽ ഉണ്ടാക്കാനാകുമെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ. കോവിഡ് നിയന്ത്രണത്തിൻ്റെ പേരിൽ പള്ളികൾ തുറക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് സമസ്ത ഉൾപ്പെടെയുള്ളവർ സമരത്തിനിറങ്ങിയതിന് പിന്നാലെയാണ് ഇതും അവർക്ക് പിടിവള്ളിയാകുന്നത്. അതേസമയം ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് കോൺഗ്രസ്. മുസ്ലിം സമുദായത്തോടൊപ്പം ക്രിസ്തീയ വിഭാഗങ്ങളെയും നിർത്തേണ്ടത് കോൺഗ്രസ്സിന് അനിവാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്തീയ വിഭാഗങ്ങളിൽ നിന്നുണ്ടായ വോട്ട് ചോർച്ചയാണ് കോൺഗ്രസിനെ തറപറ്റിച്ചത്. അത് തിരിച്ചുപിടിക്കാനുള്ള കഠിന പ്രയത്നത്തിലുമാണ് കോൺഗ്രസ്. ആ സാഹചര്യത്തിൽ ഈ വിഷയം തിരിച്ചടിയാകാതിരിക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കേരള കോൺഗ്രസും സർക്കാർ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്നാണ് അറിയുന്നത്. പിന്തുണച്ചേ പറ്റൂ. സാമ്പത്തിക സംവരണം സംബന്ധിച്ച തീരുമാനത്തിനെതിരെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ ഇതുപോലെ ലീഗും UDFലെ ചില ഘടകകക്ഷികളും ചേർന്ന് പ്രതിഷേധം ഉയർത്തിയത് വലിയ തിരിച്ചടിക്ക് വഴിവെച്ചുവെന്ന വികാരം കോൺഗ്രസിലുണ്ട്. എന്നാൽ ന്യൂനപക്ഷ വിദ്യാർത്ഥി സ്കോളർഷിപ്പ് അനുപാതം പുനഃക്രമീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ഹൈക്കോടതിയുടെ വിധി അനുസരിച്ചാണ്. 2011 സെൻസസ് പ്രകാരം ജനസംഖ്യാടിസ്ഥാനത്തിൽ ഒരു സമുദായത്തിനും ആനുകൂല്യം നഷ്ടപ്പെടാതെ സ്കോളർഷിപ്പ് അനുവദിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളിൽ അപേക്ഷകരുള്ളപ്പോൾ നിലവിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് എണ്ണത്തിലോ തുകയിലോ കുറവുണ്ടാകില്ല. സ്കോളർഷിപ്പിനായി 23.51 കോടി രൂപ ആവശ്യമുള്ളതിൽ ബജറ്റ് വിഹിതം കഴിച്ച് 6.2 കോടി രൂപ അധികമായി അനുവദിക്കാനും മന്ത്രിസഭായോഗം കഴിഞ്ഞ ദിവസം തീരുമാനിച്ചു. വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ജനസംഖ്യ ആനുപാതികമായി നൽകണമെന്നായിരുന്നു ഹൈക്കോടതി വിധി. 80% മുസ്ലിങ്ങൾക്കും 20% ക്രിസ്ത്യാനികൾക്കും എന്ന രീതിയിലായിരുന്നു ഇതുവരെ ഇത് വിതരണം ചെയ്തിരുന്നത്. ഈ അനുപാതം കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് സർക്കാർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. ന്യൂനപക്ഷ സമുദായ അംഗങ്ങളായ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് സ്കോളർഷിപ്പ് അനുവദിക്കുന്ന 3 ഉത്തരവുകളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ആദ്യം മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു സ്കോളർഷിപ്പ്. പിന്നീട് ലത്തിൻ കത്തോലിക്ക വിഭാഗത്തെയും മറ്റ് പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി 80-20 അനുപാതം സ്വീകരിക്കുകയായിരുന്നു. മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധമതക്കാരെയാണ് ന്യൂനപക്ഷങ്ങളായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ന്യൂനപക്ഷ മെറിറ്റ് സ്കോളർഷിപ്പിൽ മുസ്ലിം, ലത്തീൻ കത്തോലിക്ക, പരിവർത്തിത ക്രിസ്ത്യൻ വിഭാഗങ്ങളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഇത് വിവേചനമാണെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്.